പ്രവീത എങ്ങോട്ട് പോയിരുന്നു കഴിഞ്ഞ ആഴ്ച? സാറിനെ വിളിച്ചില്ലല്ലോ. പ്രേക്ഷകർക്ക് അറിയാത്ത കാര്യമാണ് അത്. ഞാൻ മുങ്ങിക്കളയുന്നു സാർ, അത് വല്ലാത്തൊരു ആരോപണമായിപ്പോയി. അപ്പൊ ഇവിടെ ഇപ്പൊ പാട്ടൊക്കെ ആവശ്യം വരും, പ്രവീതലക്ഷ്മിയുടെ ഒരു പാട്ടൊക്കെ വേണ്ടി വരും. എത്ര കൊല്ലമായി വായന തുടങ്ങിയിട്ട്? 8 വർഷം. സംതൃപ്തിയായിട്ട് മുന്നോട്ട് പോവുകയാണോ ഇപ്പോഴും? അല്ല, സംതൃപ്തി കുറവല്ലോ ഉണ്ടോ? അത് ചെറിയൊരു മനോഹരമായിട്ട് പ്രവീത ലക്ഷ്മിയുടെ ഒരു പാട്ടോടെ നമുക്ക് തുടങ്ങാം. തുടക്കം അങ്ങനെ വേണോ? അല്ല, ഇടയ്ക്കൊക്കെ ആവാലോ. അപ്പൊ തുടങ്ങിയിട്ട് നമുക്ക് അങ്ങനെ ആ വഴിക്ക് പറയുന്നു. പ്രവീത ലക്ഷ്മിയുടെ പാട്ട് സ്ഥിരമായി കേൾക്കാറുണ്ടോ? ഞാൻ സ്ഥിരമായി കേൾക്കാറില്ല, പക്ഷെ അവര് പാടുമ്പോഴൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അല്ലാതെ അതിനായിട്ട് നമ്മള് കാത്തിരിക്കുന്ന പ്രശ്നം എന്ന് മാത്രമല്ല, അവരൊരു സൈക്കോളജിസ്റ്റും കൂടിയാണ്. അരെ, സൈക്കോളജി പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പറയുമ്പോ സൂക്ഷിക്കണം. ഒരു പേടിയില്ല, ഇല്ല, നമ്മുടെ ജീവിതം തുറന്ന പുസ്തകമാണ്. ജീവിത പുസ്തകം തുറന്ന പുസ്തകമാണെന്ന് പറയുന്നു വിജയകുമാർ. അങ്ങനെ തുറക്കൂ. അതിനകത്ത് 7-8 പേജ് മിസ്സിംഗ്. മിസ്സിംഗ് അല്ലേ? 8 പേജ്, 8 താളുകൾ കാണുന്നില്ല. അത് മരണാനന്തരം. എസ്കേ പറഞ്ഞു പോലെ തീർച്ചയായിട്ടും. അല്ല എസ്കേ, ഞാൻ എം എ സൈക്കോളജി ആണ്. എന്നോട് പക്ഷെ കണ്ട ഉടനെ അനലൈസ് ചെയ്യാൻ പറയുന്ന ഒരാളുണ്ട് ഇവിടെ. ആരാത്? പറയണോ? പറഞ്ഞോളൂ. ഗോപികൃഷ്ണ, ഈ പെൺകുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ അനലൈസ്? ഏയ്, പെൺകുട്ടികളൊന്നും അല്ല, അനലൈസ് ചെയ്യല്ല. ഈ പ്രവീത, പ്രവീതയോട് എപ്പോ ചോദിക്കുമ്പോഴും പറയും എനിക്ക് സൈക്കോളജി പരീക്ഷയാണ് ചേട്ടാ. പ്രവീത, നാളെ എനിക്ക് മോർണിംഗ് ഷിഫ്റ്റ് വേണം ചേട്ടാ, കാരണം വൈകുന്നേരം എനിക്ക് സൈക്കോളജി പരീക്ഷ മറ്റന്നാളുണ്ട്. അപ്പൊ കുറെ ദിവസമായിട്ട് ഞാൻ ഈ സൈക്കോളജി പരീക്ഷ കേൾക്കാൻ തുടങ്ങി. കുറെ കാലമായിട്ട് കേൾക്കണം. അപ്പൊ ഞാൻ ഒരു ദിവസം വിളിച്ചിട്ട് ചോദിച്ചു, ഈ സൈക്കോളജി കഴിഞ്ഞില്ലേ? സൈക്കോളജി അത് ഒരുപാടുണ്ട് ചേട്ടാ പഠിക്കാൻ. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, ഒത്തിരി ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പൊ ഞാൻ എന്താണ് സൈക്കോളജിക്കലായിട്ട് എന്നെ ഒന്ന് അനലൈസ് ചെയ്യാൻ. ചേട്ടൻ ഒരു ഇനിഷ്യേറ്റീവ് ഇല്ല. സൈക്കോളജി പഠനത്തിന്റെ ആവശ്യമുണ്ടോ സാറേ? ബാക്കി പറഞ്ഞത് ഞാൻ പറയുന്നില്ല, പ്രേക്ഷകർ കേൾക്കും. പ്രേക്ഷകർ അറിയട്ടെ കാര്യം, കുറച്ച് കാര്യങ്ങളൊക്കെ പ്രേക്ഷകർ നിങ്ങൾ വാർത്ത വായിക്കുന്ന മാത്രമേ കണ്ടുള്ളൂ. അല്ലാത്ത കാര്യങ്ങളിലൂടെ പ്രേക്ഷകർ അറിയട്ടെ, പറഞ്ഞോളൂ, ചേട്ടാ അങ്ങനൊക്കെ പറയെന്നൊക്കെ പറഞ്ഞാ എങ്ങനെയാ? അത് ഇപ്പം ചേട്ടന് ഫീൽ ചെയ്താലോ എന്നൊക്കെ ഞാൻ ചോദിക്കാറുണ്ട്. അതൊന്നും കുഴപ്പമില്ല, നീ സത്യസന്ധമായി. അല്ല സാർ, വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരാളാണ്. അങ്ങനെ പറഞ്ഞില്ല, ഗോപിച്ചേട്ടനെ പറ്റിട്ടല്ലേ സംസാരിക്കുന്നത്. ഗോപി ചേട്ടനെ കുറിച്ച് സംസാരിച്ചോണ്ട് അത് നെഗറ്റീവ് അല്ലെന്ന് പറഞ്ഞു. വിജയകുമാർ ഒരുപാട് കയറൊക്കെ എടുക്കേണ്ടി വരും ഇങ്ങനെയാണ് കേട്ടോ. ഓക്കെ.